Good morning students. I hope you all are fine. It's been a long time. Abo namal ൻസൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ റിവിഷൻ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് ഡ്യൂറിങ് ദിസ് റിവിഷൻ ടൈം അപ്പോൾ നമ്മൾ ആദ്യം തീർത്ത ആ ഒരു ചാപ്റ്ററിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ദോസ് ബിഗിനിങ്സ് ബിഗിനിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് വി ഹാഡ് സീൻ ദ ഡെഫിനിഷൻസ് ദെൻ വാട്ട് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ ആനിമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹ്യൂമൻ ലാംഗ്വേജ്

ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മളെപ്പോഴും കാണാറുള്ളൊരു ഡെഫിനേഷനാണ് എഡ്വേർഡ് സാപ്പിറിന്റെ ലാംഗ്വേജസ് എ പ്യോർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിംഗ്റ്റീവ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ് ബൈ മീൻസ് ഓഫ് വോളൻട്രലി പ്രൊഡ്യൂസ് സിമ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷൻ അപ്പം അങ്ങനെ ഒത്തിരി ഹോളിൻ്റെ ആയിക്കോട്ടെ നോം ചോംസ്കിഡി ആയിക്കോട്ടെ ധാരാളം ഡെഫിനേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ റൈറ്റിംഗ് ആൻഡ് ആൻഡ് എക്സാമിനേഷൻ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ എപ്പോഴും നമ്മൾ കയ്യിലൊന്ന് പഠിച്ചു വയ്ക്കുന്ന നന്നായിരിക്കും എവിടെയാണെങ്കിലും ഏത് ഒരു എസ് ഏതാണെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന ഒരു നമുക്ക് ഈസിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നോ ഒരു ഡെഫിനേഷൻ ഒരു കൊട്ടേഷൻ ഇറ്റ് ഈസ് എ പോയം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോയട്രി ഒരു വരിയുടെ രണ്ട് രണ്ട് വരിയോ നാല് വരിയോ കവിതയൊക്കെ നമ്മൾ കോട്ട് ചെയ്യുന്നത് വളരെ ഒരു ഒരു സ്വീറ്റ്നോർ ആയിരിക്കും ഒരു അഡീഷണൽ ഫേവർ ആയിരിക്കും നമ്മൾ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ടും പ്രസന്റേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും ഒക്കെ അതൊരു ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് തിങ് ഇഫ് യു ആഡ് സംതിങ് വെരി ഒത്തൻറ്റിക് സോ യു ക്യാൻ ആഡ് ദിസ് ഡെഫിനീഷൻ എസ്പെഷ്യലി ഫോർ എൻ എസ് സി അപ്പം അങ്ങനെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഒബ്ജെക്റ്റീവ് ക്വസ്റ്റനായിട്ട് ചോദിക്കാം കേട്ടോ ചില ഡെഫിനീഷൻ തന്നിട്ട് ഈ ഡെഫിനീഷൻ ആരാ പറഞ്ഞുള്ള രീതിയിൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണത് എഡ്വേർഡ്സ് ആപ്പിറിൻ്റെ ഈ ഒരു ലാംഗ്വേജ് ഇസ് പ്യുവർലി ഹ്യൂമൻ ആൻഡ് നോൺ ഇൻസ്റ്റിക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനീഷൻ ചിലപ്പോഴൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റനായിട്ട് നമ്മുടെ വൺ മാർക്ക് ക്വസ്റ്റനായിട്ട് വിത്ത് ഓപ്ഷൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ദെൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫേസ് ദാറ്റ് വാസ് അബൌട്ട് ദ ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ആനിമൽ ലാംഗ്വേജ് ആ ഒരു ഡിഫറൻസ് അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജും ആനിമൽ ലാംഗ്വേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മേജറായിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് കണ്ടതെന്നുള്ളതൊന്ന് നമുക്കൊന്ന് കണ്ണുടിച്ചു നോക്കാം ഹ്യൂമൻ ലാംഗ്വേജും മാനുവൽ ലാംഗ്വേജും തമ്മിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് നമ്മൾ കണ്ടു ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡുവാലിറ്റി ഓഫ് സ്ട്രക്ച്ചർ ഉണ്ട് ഇതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്തന്നെ നമുക്ക് ഒത്തിരി കുട്ടിക്കുട്ടിയായിട്ടുള്ള പോയിന്റ്സ് കാണാനായിട്ട് സാധിക്കും ദാറ്റ് ഈസ് ഫസ്റ്റ് ഇസ് റിഗാർഡിംഗ് ദ റിഹേഴ്സീവ്നെസ് ഓഫ് ലാംഗ്വേജ് വി ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ സെൻറ്റൻസസ് ആൻഡ് വി ക്യാൻ ഫ്രെയിം മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്സ് വിത്ത് ഫ്യൂ വേർഡ്സ് ആൻഡ് ഫ്യൂ ഗ്രമാറ്റിക്കൽ റൂൾസ് അപ്പോൾ വളരെ കുറച്ച് പോസിബിലിറ്റി കൊണ്ട് വളരെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് തീർക്കാൻ കഴിയുന്ന ഒന്നാണ് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ നമുക്കിപ്പോൾ കുറച്ച് വേർഡ്സ് കുറച്ച് ലെറ്റേഴ്സ് തന്നെ നമ്മളത് അങ്ങോട്ട് ഇങ്ങടൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് ആസ് മെനി നമ്പർ ഓഫ് വേർഡ്സ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദാറ്റ് ദിസ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ് ഇൻ വിച്ച് എ ഹ്യൂമൻ ബീയിങ് ക്യാൻ പ്രൊഡ്യൂസ് ആൻഡ് അണ്ടേർസ്റ്റാൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെൻറ്റൻസസ് യൂസിങ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് റൂൾസ് വിച്ച് ആർ റിപ്പീറ്റഡ്ലി യൂസ്ഡ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് റിഹേഴ്സീവ്നെസ് ഓഫ് ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് കുറച്ച് റൂൾസും കുറച്ച് വേഡ്സും കൊണ്ട് ഇൻഫൈനൈറ്റ് നമ്പർ ഒത്തിരി സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഷയുടെ ഈയൊരു പ്രത്യേകതയെ വിളിക്കുന്ന പേരാണ് റിക്കേഴ്സീവ്നെസ് ദെൻ വി ഹാവ് സീൻ മെനി നമ്പർ ഓഫ് ഓണമറ്റോപോയിക് വേർഡ്സ് ചാസ് ബസ് റാറ്റിൽ റിപ്പിൾ ആൻഡ് ബാങ്ക് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് എസ്പെഷ്യലി സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ ബസ് റാറ്റിൽ റിപ്പിൾ ബാങ്ക് ഇതൊക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ദ ആൻസർ ഇസ് ഓണമെറ്റോപ്പോയിക് വേർഡ്സ് എന്താണോ ആ വാക്ക് ആ വാക്കിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ സൗണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്ന നോയിസ് തന്നെയാണ് ആ വേർഡായിട്ട് മാറിയിട്ടുള്ളത് ബസ് ബസ് എന്നുള്ള ആ ഒരു ബി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻസെക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു നോയിസിൽ നിന്നാണ് ബസ് എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് റാറ്റിൽ റാറ്റലിങ് സൗണ്ട് അതുപോലെ റിപ്പിൾ ബാങ് അപ്പോൾ ഇതൊക്കെ ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സൗണ്ടിൽ നിന്നായിട്ടാണ് ആ വേർഡ്സ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓണോമറ്റോപ്പോയിക് വേഡ്സ് അപ്പം അതൊരു ക്വസ്റ്റനായിട്ട് ചോദിക്കാം പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ക്വേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയല്ല ഈ ഏരിയയിൽ അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതാണിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിക്കർസീവ്നെസ് ചോദിക്കാം ഓണോമറ്റോപ്പോയിക് വേഡ്സ് ചോദിക്കാം അതുപോലെ തന്നെ ആർബിട്രറിനസ് ഓഫ് ലാംഗ്വേജ് വെൻ വി ബിഗാന് സോഷ്യൽ ഫ്രം ദ ലാസ്റ്റ് സെമെസ്റ്റർ ഓൺ വേഡ്സ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ആസ്പെക്ട് ഓഫ് ലാംഗ്വേജ് ആണ് ആർബിട്രറിനെസ് എന്നുള്ളത് വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വെരി പ്ലെയിൻ ആൻസർ ഇസ് ദി ദോസ് ആർ ആർബിട്രറി ഇൻ നീച്ചർ നമ്മളതിനെ സോഷ്യൽ ഇതിലേക്ക് കടക്കുമ്പോൾ വി കാൾ ഇറ്റ് ആർ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ദസ് ഇറ്റ് ടുഗെതർ ക്രിയേറ്റ് സൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആർ ആർബിട്രറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ വിളിച്ച പേരാണ് ആർബിട്രറി ആർബിട്രറിനെസ് അപ്പൊ അതും ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഭാഗം പിന്നിട്ടിട്ട് നമ്മൾ ഒറിജിൻസ് ഓർ തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജിലേക്ക് കടക്കുകയാണ് ഇതൊക്കെ നേച്ചർ ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി തിയറീസ് ഉണ്ട് കേട്ടോ ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതിൽ ഡിവൈൻ ഒറിജിൻ നമ്മള് ബാബേൽ ഗോപുരത്തിന്റെ കഥയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ആളുകൾക്ക് അവരെ ചിന്തിച്ചുറിച്ച് ബാബേൽ ബേബിൾ അല്ലേ ബേബിൾ ടവർ പണിതുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ അഹങ്കാരികളായിട്ട് ദൈവത്തെക്കാളും മുന്നിലെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗോപുരം ഇങ്ങനെ പണിത് പണിത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് സ്കൈ സ്ക്രൈപ്പേഴ്സ് പോലൊരു ബിൽഡിംഗ് ആയിരുന്നു അതത്രയും ഹൈറ്റുള്ള അത്രയും അവരാകാശം മുട്ടയ ഒരു ഗോപുരം പണിയണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു പണി തുടങ്ങിയതാണ് ബട്ട് ഏറ്റവും വർ കേഴ്സ് ബൈ ദ ഗാഡ് ആൾ മൈറ്റി ആൻഡ് അതേ വർ സ്കാറ്റേഡ് ആൻഡ് അവിടെ അവർക്ക് കൊടുത്ത എന്ന് പറയുകയാണെങ്കിൽ അവർ ചിത്രി പോയപ്പോഴത്തേക്കും ഒരാൾ സംസാരിക്കുന്ന ഭാഷ മറ്റേ മനസ്സിലായി മനസ്സിലായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ലോകത്ത് ഇത്രയധികം ഭാഷകൾ ഉണ്ടായതെന്നുള്ളൊരു ഡിവൈൻ ഒറിജിൻ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു റിലീജിയൻ ബേസ് ആയിട്ടും വേൾഡ് വൈഡ് ആയിട്ട് ഓരോ റിലീജിയനെ ബേസ് ചെയ്തിട്ടും ഒത്തിരി തിയറീസ് അങ്ങനെയുണ്ട് ഡിവൈൻ ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ഉണ്ട് ഭാഷയുടെ ഒറിജിനെക്കുറിച്ചുള്ള ധാരാളം ഇതുപോലുള്ള അസംഷൻസും ഹൈപ്പോത്തെസിസും ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇതുപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നമുക്കിവിടെ ഒരു ആറ് തിയറികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഇത് ബേസ് ഇതാണ് ഏറ്റവും നമ്മൾ എല്ലായിടത്തും നോക്കിയാലും ഒരുവിധം എല്ലാ ബുക്സിലും കാണുന്ന ഒരു സിക്സ് മേജർ തിയറീസ് റിഗാർഡിങ് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ടു ബി നോട്ടഡ് ബിക്കോസ് ദിസ് ക്വശൻ ക്യാൻ ബി ആസ്ഡ് ആസ് ആൻ എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ ടു തൗസൻഡ് നയൻറ്റീൻ സെവൻറ്റീൻ ഒക്കെ പരിശോധിക്കുമ്പോൾ ആ പരീക്ഷകളിലൊക്കെ ഒരു എസ് എ ക്വസ്റ്റൻ ഫിഫ്റ്റീൻ മാർക്സിൻ്റെ എസ് എ ക്വസ്നായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണത് അപ്പോൾ ഏതൊക്കെയാണ് ഈ ആറ് തിയറീസ് നമ്മൾ കണ്ടത് ഫസ്റ്റ് വൺ വാസ് ദ ബൗ ബാവ് തിയറി ബാവ് ബാവ് തിയറിയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ നാച്ചുറൽ സൗണ്ട്സ് ചുറ്റും കാണുന്ന എല്ലാ നാച്ചുറൽ സൗണ്ടിനെയും ആ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ലാംഗ്വേജ് ഓർ വേർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുക്കു ക്രോ നമ്മളന്ന് കാക്കയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലോ അല്ലെ കാ കാന്ന് കരയുന്ന കൊണ്ടായിരിക്കും അങ്ങനെ കാക്കാന്ന് പേര് വന്നത് അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട്സിൽ നിന്നാണ് അതിനെ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ആനിമൽസിൻ്റെയും നേച്ചറിൻ്റെ ക്രൈനെയൊക്കെ അതിലുള്ള പലതരം മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്റ് ഓഫ് ദ വിൻഡ് റിപ്ലിങ് ഓഫ് റിവേഴ്സ് അതിൽ നിന്നൊക്കെ അതിനെയൊക്കെ മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് വേർഡ്സ് ക്രിയേറ്റഡ് ആയെന്നുള്ളത് അപ്പോൾ ബേസിക്കലി അവിടെ നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള വേർഡ്സൊക്കെ ഓണോമറ്റോപ്പോയിക്കാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയുന്നതാണ് ബൗ വൗ തിയറി ദെൻ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ഡിങ് ഡോങ് തിയറി ഈ ബവ്വൗവ് തിയറിയും ഡിങ് ഡോങ് തിയറിയും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത് രണ്ടും നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടും ഒന്നല്ല ഡിഫറെൻ്റ് ആണ് ആൻഡ് ദിസ് തിയറി വാസ് പുഡ് ഫോർവേഡ് ബൈ ദ ഗ്രേറ്റ് ജർമൻ സ്കോളർ ആൻഡ് ഫിലോളജിസ്റ്റ് മാക്സ് മുള്ളർ മാക്സ് മുള്ളനാണ് ഈ ഒരു തിയറി പുട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചറിലൊരു ഋതമുണ്ട് എവറിത്തിങ് ഈവൺ ദ സൈക്കിൾ വി ഫോളോ ദർ ഇസ് എ സീസൺസിൻ്റെ ഒരു സൈക്കിളുണ്ട് അതിന് ഋതമുണ്ട് ഒരു സീസൺ കഴിഞ്ഞാൽ വെൻ സ്പ്രിങ് കംസ് ദെൻ കംസ് ദ സമ്മർ ദെൻ കംസ് ഓട്ടം അത് അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ സമ്മർ കഴിഞ്ഞാൽ വിൽ ഹാവ് റെയിനി സീസൺ ദെൻ ഓട്ടം സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ കംസ് വിന്റർ ദെൻ കംസ് സ്പ്രിങ് അഗൈൻ സൊ ദർ ഇസ് എ പാറ്റേൺ ഫോളോഡ് ഓർ സൈക്കിൾ ഫോളോഡ് ബൈ ദ നേച്ചർ ഇറ്റ്സെൽഫ് ഒരു ഋതമുണ്ട് എല്ലാത്തിനും തിര തിരമാലകൾ അടിക്കുന്നതിനാണെങ്കിലും ഇലകൾ മൂവ് ചെയ്യുന്നതിനാണ് എല്ലാത്തിനും ഒരു ഋതമുണ്ട് അപ്പോൾ ഈ ഋഥത്തിനോടൊക്കെ ഹ്യൂമൻ ബീങ്ങ്സ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ മൂവ്മെൻറ്റ്സ് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്സിനോടൊക്കെ ഹ്യൂമൻ ബീങ്ങ്സ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് ലാംഗ്വേജ് ഓർ വേർഡ്സ് അറ്റുറൻസസ് തുടങ്ങിയെന്ന് ഒരു തിയറിയാണ് ഡിങ് ഡോങ് തിയറി ദാറ്റ്സ് വൈ തിയറി ഈസ് ഡിങ് ഡോങ് ആ മൂവ്മെന്റ് തന്നെ മണിയുടെ മൂവ്മെന്റ് തന്നെ നോക്കിയാൽ മതി ഒരു ഒരു ട്രീയുടെ മൂവ്മെന്റിനോട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു തിരമാല പോകുന്നത് ഉയർന്ന് താഴ്ന്നു ഉയർന്ന് താഴ്ന്ന് സോ ദർ ഇസ് എ റിതം ഇൻ എവറിങ് ദർ ഇസ് എ പാറ്റേൺ ഇൻ എവറിങ് അപ്പം ആ പാറ്റേണിനോടും ഋദമിനോടും ഒക്കെയുള്ള മനുഷ്യന്റെ റെസ്പോൺസിൽ നിന്നാണ് സെൻസറി റെസ്പോൺസിൽ നിന്നാണ് അവൻ വോക്കൽ സൗണ്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയുന്ന തിയറിയാണ് ഡിങ് ഡോങ് തിയറി ഭവില് കംപ്ലീറ്റ്ലി ഇമിറ്റേറ്റിംഗ് ആയിരുന്നു ഇവിടെ ആ തിയർ തിയറി നമ്മുടെ പ്രകൃതിയുടെ റിതമിനോട് മനുഷ്യൻ്റെ റെസ്പോൺസിൽ നിന്നാണ് അതിൻ്റെ ആ റിദമിക്കൽ നേച്ചറിനോടുള്ള മനുഷ്യൻ്റെ റെസ്പോൺസിൽ നിന്നാണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ഡിങ് ഡോങ് തിയറി പറയുന്നത് ദെൻ ദ തേർഡ് തിയറി ഈസ് പൂ പൂ തിയറി വാട്ട് ഇസ് പൂ പൂ തിയറി ഭൂപ്പൂ തിയറി സീസ് ദാറ്റ് ആൾ ദി ഹ്യൂമൻ സ്പീച്ച് ആർ ഫ്രണ്ട്സസ് ആർ ദ ബേസിക് ഇമോഷൻസ് ഓഫ് മാൻ to those ഷുതോസ് ഈ വോക്ക്ൻ പ്ലെഷർ എക്സൈറ്റ്മെന്റ് ആൻഡ് ഷോക്ക് ഇപ്പൊ മനുഷ്യൻ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇമോഷൻസിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ് ഈ പറയുന്ന അട്രൻസ് സ്പീച്ച് അട്രൻസസ് എന്ന് പറയുന്ന തിയറിയാണ് പൂ തിയറി പെയിനിൽ നിന്നാവാം പ്ലഷറിൽ നിന്നാവാം സന്തോഷം കൊണ്ട് ആ എന്ന് പറഞ്ഞതിൽ നിന്നാവാം അല്ലെങ്കിൽ പെയിൻ കൊണ്ട് ഓഹ് എന്ന് പറഞ്ഞതിൽ നിന്നാവാം എക്സൈറ്റ്മെന്റ് ഷോക്ക് അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യനുണ്ടാക്കിയിരുന്ന ബ്രൂട്ട് നോയിസസ് അല്ലെ നമ്മളിപ്പോൾ കയ്യിലൊരാണി ആണി ആണി അടിക്കുമ്പോൾ കയ്യിൽ ആണി കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് വിൽ വിൽ ക്രിയേറ്റ് വെരി ഹാഷ് ഓർ ബ്രൂട്ട് അട്രൻസ് അപ്പം അങ്ങനെയുള്ള മേ ബി ചില അട്രൻസസിൽ നിന്നായിരിക്കാം പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിനെ ആ എന്നും ഈ എന്നും ഒക്കെയുള്ള ശബ്ദങ്ങളായിട്ട് മാറ്റപ്പെട്ടതെന്ന് പറയുന്ന ഒരു തിയറി ദാറ്റ് ദൈസ് പൂ പൂ തിയറി

അപ്പൊ കൈ ഉയർത്തുന്ന ഗസ്ച്ചർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മീനിങ് ആയിരിക്കും അപ്പൊ നമ്മൾ വരാൻ പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കൈ കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കില്ലേ വാ എന്ന് പറയാനും പോ എന്ന് പറയുമ്പോഴും വിൽ മേക്ക് ഗസ്ച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ തല നോഡ് ചെയ്തിട്ട് നമ്മൾ യെസ് പറയും ഹെഡിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് യെസ് നോയൊക്കെ പറയാറുണ്ട് ഈ മൂവ്മെന്റ്സ് ഒക്കെ അവർ എന്തിലേക്ക് കൊടുക്കാൻ തുടങ്ങി ഡിഫറെൻ്റ് ഓർഗൻസ് ഓഫ് സ്പീച്ചിലേക്ക് കൊടുക്കാൻ തുടങ്ങി ടു ദ ടങ് ടു ദ ലിപ്സ് ആൻഡ് ടു ദ ജോസ് അപ്പം അങ്ങനെ മെല്ലെ എന്ത് ചെയ്യാൻ തുടങ്ങി ടങ്ങും ജോയും ലിപ്പും ഒക്കെ ചലിപ്പിച്ച് ചലിപ്പിച്ച് അവർ മെല്ലെ സ്പീച്ച് തുടങ്ങി എന്ന് പറയുന്നൊരു തിയറിയാണ് ഗസ്ചർ തിയറി അപ്പോൾ ഹ്യൂമൻ ഗസ്ചേഴ്സിനെ ഹ്യൂമൻ ഓർഗൻസ് ഓഫ് സ്പീച്ചിൻ്റെ ആക്കി മാറ്റിയിട്ടാണ് സ്പീച്ച് ഡെവലപ്ഡ് ആയതെന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള ഇതൊക്കെ ഇതൊക്കെയും അസംഷൻസാണ് അതിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അടുത്ത് നിൽക്കുന്നൊരു തിയറി ആയിട്ട് പലരും മീനിങ് ഫുൾ ആയിട്ടുള്ള തിയറി ആയിട്ട് കാണുന്നൊരു തിയറിയാണ് ഗസ്ചർ തിയറി എന്ന് പറയുന്നത് സോ ഗസ്ചർ തിയറി ഇറ്റ് ഈസ് എ തിയറി ദാറ്റ്സ് ബിലീവ്സ് ദാറ്റ് എവറി ഹ്യൂമൻ ഗസ്റ്റർ ഈസ് ഫോളോഡ് ബൈ ദ മൂമെൻസ് ഓഫ് ദ ടങ് ലിപ്സ് ആൻഡ് ദ ജോസ് അപ്പോൾ ഇനീഷ്യലി മനുഷ്യൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് പലതരത്തിലുള്ള സിമ്പിൾസിലൂടെയും സയൻസിലൂടെയും ഗസ്ചേഴ്സിലൂടെയും ആയിരുന്നു അത് മെല്ലെന്തിലേക്ക് കൊടുക്കാൻ തുടങ്ങി ഓർഗൻസ് ഓഫ് സ്പീച്ച് അതായത് ടങ്ങിലേക്കും ജോയിലേക്കും അപ്പോൾ നാവ് ഉയർത്തി നാവ് താഴ്ത്തി കൈ ഉയർത്തി കൈ താഴ്ത്തി എന്ന് പറയുന്ന പോലെ തന്നെ ടങ്ങിൻ്റെ മൂവ്മെൻ്റ്സിലേക്ക് അത് കൊടുക്കാൻ തുടങ്ങി മെല്ലെ 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 അട്ടറൻസിലേക്ക് മാറി എന്നാണ് ഈ തിയറി പറയുന്നത്

സോ മാൻ വെൻ ഹി ബിഗാൻ ടു ഓർ when he was engaged in all those ലബോറിയ സ്റ്റാർസ്ക് യു വോണ്ട് ടു അൺബേർഡ് എൻ ദ എഫേർട്ട് ചിലപ്പോൾ ഒരു വലിയൊരു ഒബ്ജക്റ്റ് പൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പല്ലൊക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ പല നോയിസ് ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുന്ന നമ്മൾ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിൽ മരം മുറിക്കുമ്പോഴോ ഒക്കെയോ ചില ചില പ്രത്യേക തരം നോയ്സസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ആ ഒരു ജോലി ഭാരം ഒന്ന് കുറയ്ക്കാനായിട്ട് അവർ പല ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ശബ്ദങ്ങളിൽ നിന്നുമാണ് സ്പീച്ച് സൗണ്ട്സ് ഡെവലപ്പ് പറയുന്ന ഒരു തിയറിയാണ് തിയറി ഇൻ തിയറി ലാസ്റ്റ് വൺ വി ഹാഡ് സീൻ ഓർ ഇൻ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് കാൾഡ് ആസ് മ്യൂസിക്കൽ തിയറി ഓർ ലാലാ തിയറി ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ സ്വിസ് ലാംഗ്വേജ് ഓട്ടോജസ്പേഴ്സൺ സോ മ്യൂസിക്കൽ തിയറിയിൽ ഓട്ടോജോസ്പേഴ്സൺ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഇമോഷൻസിനോടുള്ള മനുഷ്യൻ്റെ റിയാക്ഷൻ അവൻ സോങ്ങിലൂടെ ആണ് കൊടുത്തിരുന്നത് സോ ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഇൻ ദ ഫോം ഓഫ് സോങ്സ് എന്നാണ് അദ്ദേഹം ബിലീവ് ചെയ്യുന്നത് പലതരം ഇപ്പോൾ സന്തോഷം വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്ന പലതരത്തിലുള്ള മ്യൂസിക് സങ്കടം വരുമ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള മ്യൂസിക് അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിക്കിൽ നിന്നാണ് മെല്ലെ മെല്ലെ ആൾക്കാർ വേഡ്സിലേക്കും സ്പീച്ചിലേക്കും കടന്നതെന്ന് പറയുന്നൊരു തിയറിയാണ് ലാല തിയറി ഓർ ദ മ്യൂസിക്കൽ തിയറി അപ്പോൾ എത്രയുമാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സിക്സ് ഇമ്പോർട്ടൻ്റ് തിയറീസ് റിഗാർഡിങ് ഓർ തിയറീസ് റിലേറ്റഡ് ടു ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വൺസ് അഗെയിൻ വി ക്യാൻ ലിസ്റ്റിറ്റ് ഔട്ട് ദാറ്റ് ഇസ് ബൗ ഓഫ് തിയറി ഡിങ് ഡോങ് തിയറി ഭൂപൂ തിയറി ദ കെസ്റ്റർ തിയറി യൊഹേഹോ തിയറി ആൻഡ് ദ മ്യൂസിക്കൽ തിയറി ഇപ്പം ഇത്തരം തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത് ആസ് ഐ മെൻഷൻഡ് ദിസ് വാസ് എക്വെഷൻ ഫോർ ആൻ എസ് എ ഫോറി ഫിഫ്റ്റീൻ മാർക്സ് എസ് എ ആയിട്ട് നമുക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണിത് ദൻ അതിനുശേഷം നമ്മൾ കണ്ടത് ടു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡി മെറിറ്റ്സ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് സോ നമുക്കൊന്നും കൂടെ ഈ പറയുന്ന സ്പീച്ച് ആൻഡ് റൈറ്റിംഗിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡി മെറിറ്റ്സ് കൂടെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ു ഇനി റൈറ്റിംഗ് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു ബ്രീഫ് അക്കൗണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി നമുക്കൊരു എസ് എ ക്വസ് ആയിട്ട് ഒന്നും അധികം ചോദിച്ചു കാണാത്തൊരു ചോദ്യമാണിത്

കൂടുതലായിട്ടും ഇത് വേണമെങ്കിൽ ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് ആരാണ് ഇന്ന ഫോം ഓഫ് റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് ക്യൂണിഫോം ഓഫ് റൈറ്റിംഗ് ആരുടെ അഡ്വാൻസ്മെന്റ് ആയിരുന്നു സൊ സുമേറിയൻസിൻ്റെ ആയിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഒറിജിൻ ഓഫ് റൈറ്റിങ്ങിനെ ബേസ് ചെയ്യുന്ന ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സുമേറിയൻസിൻ്റെ ആ ഒരു ക്യൂണിഫോം റൈറ്റിങ് അവരെങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത് അവർ പലതരത്തിലുള്ള ആയിരുന്നു അവർ ഏറ്റവും വലിയ റെപ്പോസിറ്ററീസ് ഒക്കെ ശേഖരിച്ച് വെക്കുന്ന സ്റ്റോർ ഹൗസ് എന്ന് പറയുന്നത് അപ്പം അങ്ങോട്ടേക്ക് പല പല സാധനങ്ങളും കൊണ്ടുവരുമ്പോൾ അവർ ആ സാധനങ്ങളുടെ കണക്ക് രേഖപ്പെടുത്താനായിട്ട് ദേ വി ഗാൻ ടു ഡ്രോ ദ പിക്ചർ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ദെൻ ദേ ഹാഡ് മാർക്ക് ദ നമ്പർ ഓഫ് ഇറ്റ് ഇപ്പം ഇത്ര ചാക്ക് കോൺ വന്നു ഇത്ര ചാക്ക് ബാർലി വന്നു ഇത്ര ചാക്ക് അരിയുണ്ട് എന്നൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ പാഡിയുടെ ആ ഒരു ഒക്കെ ചിത്രം അവർ വരച്ചിട്ട് നമ്മുടെ ടാലി മാർക്ക് ടാലി മാർക്ക് പോലെ ഇങ്ങനെ അവർ അവരതിൻ്റെ ഇത്ര എണ്ണമുണ്ടെന്ന് മാർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ എഴുതി 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 മെല്ലെ അങ്ങനെയുള്ള പല പല ഒബ്ജെക്ട്സിൻ്റെ ചിത്രങ്ങൾ കൂട്ടി വെച്ചിട്ട് വെച്ചിട്ടവര് ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അങ്ങനെ ഒരു ടി എന്ന് പറയുന്ന സുമേറിയൻ വേർഡ് ഇറ്റ് മീൻ ആരോ അപ്പം അങ്ങനെ ആരോയുടെ ചിത്രം കാണുമ്പോൾ ഇറ്റ് മീൻസ് ഓക്കെ ലൈഫ് എന്നാണെന്നുള്ള വേറൊരു മീനിങ് കൂടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 മെല്ലെ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ അവർ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കാണുന്നു ഇതേ ടൈമിൽ തന്നെ ഇപ്പം സുമേറിയൻസിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ പല സ്ഥലങ്ങളും ലോകത്തിലെ പല ഭാഗങ്ങളിലായിട്ട് പല ആൾക്കാർ പല തരത്തിലുള്ള റൈറ്റിംഗ് ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ മറ്റൊന്നാണ് നമ്മുടെ ഇജിപ്ഷ്യൻസിൻ്റെ റൈറ്റിങ്സ് വരുന്നത് അതുപോലെ തന്നെ ചൈന ഇൻ ചൈനയിലും ഒരുപാട് ഇതുപോലെ റൈറ്റിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ടൊക്കെ ഒരേ സമയത്തൊക്കെ തന്നെയായിട്ട് അപ്പം അങ്ങനൊരു എക്സാക്റ്റായിട്ട് ഇന്ന ആൾക്കാരാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും കുറച്ചും കൂടെ ബിഗിനിങ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം തുടങ്ങിയെന്ന് കുറച്ച് അവകാശപ്പെടുന്നത് സുമേറിയൻ റൈറ്റിംഗ് ആണ് സുമേറിയൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് almost by ത്രീ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബി സി ഓർ ഇൻ ബിറ്റ്വീൻ ത്രീ തൗസൻഡ് ഓർ ഫൈവ് തൗസൻഡ് ബി സിയിലാണിത് തുടങ്ങിയെന്ന് പറയപ്പെടുന്നു പിന്നീട് നമ്മളിത് ഇജിപ്ഷ്യൻസിൽ കാണുന്നു പിന്നെ നമ്മളിതിൻ്റെ ആൽഫബറ്റിക് ഫോം നമ്മൾ ഒരു ഒരു താങ്ക്സ് പറയേണ്ടത് ഇറ്റ് ഷുഡ് ബി ഗിവൻ ടു ദ റോമൻസ് ആൻഡ് അതിന് മുന്നേ തന്നെ ഗ്രീക്സ് റോമൻസ് ആൻഡ് ഗ്രീക്സ് അപ്പോൾ അവരോടാണ് നമ്മൾ ആൽഫബെറ്റിക് ഇപ്പോഴുള്ള ആ ഒരു ആൽഫബറ്റിക് ഫോമിലേക്ക് ലാംഗ്വേജിനെ റൈറ്റിങ്ങിനെ മാറ്റിയത് ഈ ആൾക്കാരാണ് അപ്പോൾ അതിന് വന്ന വഴി എന്ന് പറയുന്നത് ഒത്തിരി ദൂരം സഞ്ചരിച്ചിട്ടുള്ള വഴിയാണ് ഇങ്ങനെ 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 മെല്ലെ ഇന്നെത്തിയിരിക്കുന്ന ആൽഫബറ്റിക് ഫോം ഓഫ് റൈറ്റിംഗ് അതിനിടയ്ക്ക് അക്കാഡിയൻസ് വരുന്നുണ്ട് വെസമെറ്റിക് പേപ്പിൾ വരുന്നുണ്ട് സോ യു ക്യാൻ ഗോ ത്രൂ ദ വീഡിയോ ലെസൺ വൺസ് എഗെയിൻ യു ക്യാൻ റിവൈൻ ദ ഒറിജിൻ ഓഫ് റൈറ്റിംഗ് കമ്പാരറ്റീവ്ലി അത്രയും ഇമ്പോർട്ടൻ്റായിട്ടൊരു എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കാത്തൊരു ഭാഗമാണത് ബട്ട് ഇറ്റ് മൈ ബി ആസ് ലെസ് എൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ഓർ റ്റു മാർക്സ് ക്വസ്റ്റൻ സം ടൈംസ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പം ഇത്രയുമാണ് നമ്മുടെ ബിഗിനിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത് വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഡെഫിനിഷൻസ് കണ്ടു നമ്മുടെ ലാംഗ്വേജിൻ്റെ ഹ്യൂമൻ ലാംഗ്വേജ് അനിമൽ ആനിമൽ ലാംഗ്വേജിൻ്റെ ഒരു ഡിഫറൻസ് നമ്മളവിടെ കണ്ടു അതോടൊപ്പം തന്നെ കുറച്ച് ടേംസും കണ്ടു റിക്കേഴ്സ് ഈവനേഴ്സ് വേർഡ്സ് ആർബിട്രറി അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പാരഗ്രാഫും ഷോർട്ട് ആൻസറും പെർ റിക്കേഴ്സ് ഓഫ് ലാംഗ്വേജ് ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ടു മാർക്സ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആർബിട്രറിനെസ് ഓഫ് ലാംഗ്വേജ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പോൾ ടു മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പാരഗ്രാഫ് ഒബ്ജക്റ്റീവ് ഇതിൽ നിന്നൊക്കെ ഇതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് പിന്നെ തിയറീസ് ഓഫ് ലാംഗ്വേജ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റൻ പേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഫസ്റ്റത്തെ ത്രീ ക്വസ്റ്റ്യൻ ഓർ ഫസ്റ്റത്തെ ടു ക്വസ്റ്റൻസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഫ്രം ദിസ് പാർട്ട് ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ആദ്യത്തെ പത്ത് ചോദ്യത്തിൽ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ്പെഷ്യലി റിലേറ്റഡ് ടു ദ തിയറീസ് തിയറീനെ ബേസ് ചെയ്തിട്ട് രണ്ട് ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യമൊക്കെ ഡെഫിനിറ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് ഇപ്പോൾ ബവ് ഓവ് തിയറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബവ് ഓഫ് തിയറിയും ഡിങ് ഡോങ് തിയറിയും തമ്മിലുള്ള ചെറിയ വേരിയേഷനേ ഉള്ളൂ ഒന്ന് റിതമിക് നേച്ചർ ഓഫ് യൂണിവേഴ്സ് ആണ് അത് ഡിങ് ഡോങ് തിയറിയാണ് മറ്റേത് ഇമിറ്റേഷൻ ഓഫ് നാച്ചുറൽ സൗണ്ട്സ് ആണ് അത് ബവ് ഓഫ് തിയറിയാണ് ഈ നാച്ചുറൽ സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക അതുപോലെ തന്നെ പൂപ്പൂ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഇ വോക്ക്ഡ് ഔട്ട് ഓഫ് പെയിൻ പ്ലെഷർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഷോക്ക് ആണ് അതിനോട് ചെറിയൊരു റിലേഷൻ വരുന്ന തിയറിയാണ് യോഹേഹോ തിയറി യോഹേഹോ തിയറി എന്ന് പറയുന്നത് ടു അൺബേർഡ് ആൻഡ് ദ ലബോറിയസ് എഫേർട്ട് മെയ്ഡ് ബൈ ദ മാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്ന തിയറിയാണ് അപ്പോൾ അതും രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകരുത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി എഴുതണം അപ്പോൾ ഇത് അബ്ജെക്റ്റീവ് ക്വസ്റ്റനായിട്ട് എന്തായാലും ചോദിക്കും പ്ലസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് അത് നോക്കുക ഓറിജിൻസ് ഓഫ് റൈറ്റിംഗ് നന്നായിട്ട് വായിച്ചു വെക്കുക സംടൈംസ് ദ മേ ബി എ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഓർ ടു മാർക്സ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല ചോദിക്കുകയെന്നറിയില്ല ഇനിയിപ്പോൾ പാരാഗ്രാഫും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് നന്നായിട്ട് വായിക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണത് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ വി ക്യാൻ ഈസിലി ഡെവലപ്പ് അവർ ഓൺ ഇൻപുട് ഇൻ ടു ദിസ് പെർട്ടിക്കുർ ചാപ്റ്റർ തിയറീസ് ഒന്നും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല ഡെഫിനേഷനും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നന്നായിട്ട് പഠിക്കുന്ന വേണം അതുപോലെ തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് ആനിമൽ കമ്മ്യൂണിക്കേഷൻ്റെ പോയിൻസും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക പക്ഷേ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വൈറ്റ് ഓക്കേ എന്ന് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ സോ ഗുഡ് ഗോ വെത്ത് ദിസ് ചാപ്റ്റർ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡെഫിനറ്റ്ലി ആസ്മി സോ താങ്ക് യു ആൾ ഓഫ് യു ബി സേഫ് ബി ഹാപ്പി ടേക്ക് കെയർ